ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈതൃകമായ സ്വർണ്ണചന്ദനം എന്ന മഞ്ഞച്ചന്ദനം ഭക്തർക്ക് നൽകി തുടങ്ങി. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ചന്ദനം വീണ്ടും നൽകി തുടങ്ങിയത്. ജനങ്ങളുടെ ആഗ്രഹ സഫലീകരണമാണ് നടന്നതെന്ന് ക്ഷേത്ര ഭരണസമിതി അംഗം കുമ്മനം രാജശേഖരൻ പറഞ്ഞു. മറ്റു വാർത്തയിലേക്ക്. സൈബർ അധിക്ഷേപം തടയാൻ പോലീസിന് കൂടുതൽ അധികാരം നൽകുന്ന ഭേദഗതിയിൽ ഗവർണർ ഒപ്പിട്ടു. സൈബർ അധിക്ഷേപം തടയാൻ വാറന്റ് ഇല്ലാതെ തന്നെ പോലീസിന് ഇനി അറസ്റ്റ് ചെയ്യാം. ഭേദഗതി മാധ്യമ സ്വാതന്ത്ര്യത്തിന് തടയിടുമെന്ന ആക്ഷേപം നേരത്തെ ഉയർന്നിരുന്നു. സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള കുറ്റകൃത്യം തടയാനുള്ള പോലീസ് ആക്ടിലെ ഭേദഗതിക്കാണ് അംഗീകാരം ലഭിച്ചത്. പോലീസ് നിയമ ഭേദഗതിയിൽ ഗവർണർ ഒപ്പിട്ടു. സൈബർ അധിക്ഷേപം തടയാൻ പോലീസിന് കൂടുതൽ അധികാരം നൽകുന്നതാണ് ഭേദഗതി. വ്യാജവാർത്തകൾ തടയാൻ നടപടിയുണ്ടാകുമെന്ന മുഖ്യമന്ത്രിയുടെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഭേദഗതി. പോലീസ് ആക്ടിൽ 118A എന്ന ഉപവകുപ്പ് ചേർത്താണ് ഭേദഗതി നടത്തിയിരിക്കുന്നത്. സ്ത്രീകൾക്കെതിരായി തുടരുന്ന സൈബർ അതിക്രമങ്ങളെ ചെറുക്കാൻ വേണ്ടത്ര നിയമം കേരളത്തിൽ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഭേദഗതി എന്നാണ് പോലീസ് നിലപാട്. പക്ഷേ പുതിയ ഭേദഗതി പ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള വിനിമയ മാർഗത്തിലൂടെ അപകീർത്തികരമായ വാർത്ത വന്നാൽ 5 വർഷം വരെ തടവോ 10,000 രൂപ പിഴയോ രണ്ടും കൂടിയോ ചുമത്താം. പുതിയ ഭേദഗതി പ്രകാരം ഒരു വാർത്തയ്ക്കെതിരെ ആർക്കു വേണമെങ്കിലും മാധ്യമത്തിനോ മാധ്യമ പ്രവർത്തകർക്കെതിരെയോ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാം. ജാമ്യം ലഭിക്കാത്ത കുറ്റമായതിനാൽ പരാതി ലഭിച്ചാൽ പോലീസിന് കേസെടുക്കേണ്ടി വരും, അറസ്റ്റ് ചെയ്യുകയും ആവാം. അതേസമയം വാർത്ത വ്യാജമാണോ എന്ന് പോലീസിന് കണ്ടെത്താനാകുമെന്നതിൽ വ്യക്തതയില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ജനം, തിരുവനന്തപുരം.